ഇൻഷാല്ലാ നിങ്ങള് തങ്ങളോട് ഈ വിഷയത്തിൽ എല്ലാവരും സഹകരിക്കാതെ കേൾക്കുന്നവരും കാണുന്നവരൊക്കെ തങ്ങളെ വീടിന്റെ കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ടല്ല, നല്ലൊരു കാര്യമാണല്ലോ കടം വീടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ അവനോട് സഹകരിക്കണം എന്നാണ് എനിക്ക് അറിയിക്കാനുള്ള ഇൻഷാല്ലാ കൂടുതലായിട്ടും പറഞ്ഞത്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട നമ്മളെ അബ്ദുസ്സമദ് തങ്ങളാണ് ഞങ്ങളെ നിരന്തരം ബന്ധപ്പെട്ടു, ഇന്നലെയും മിന്നാന്നൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മുസല്ല, അദ്ദേഹത്തിന്റെ കടത്തിലേക്കാണ് മുസല്ല സംഭാവന ആയിട്ടാണ് കൊടുക്കേണ്ടത്. 756 രൂപേന്റെ വില കണക്കാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ആ സംഭാവന കൊണ്ട് അദ്ദേഹത്തിന്റെ കടം വീട്ടാനാണ്. മുസല്ല ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാം, അല്ലാത്തവര് വാറ്റുള്ള ആളുകൾക്ക് സദക്കായി. അങ്ങനെ സദക്ക ചെയ്തിട്ട് ഒരു 10-15 മുസല്ല ഇപ്പൊ നമ്മളെ പള്ളിയിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി. അത് ഞങ്ങൾ ഇൻഷാല്ല ഇവിടെ വിതരണം ചെയ്യും. 15 ആളുകൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. ബാക്കി നിങ്ങൾ ആവശ്യമുള്ളവർ ഇപ്പൊ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് തങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കാം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് വ്യാഴാഴ്ച ഇവിടെ എത്തി. മാഷാല്ലാ അൽഹംദുലില്ലാ, സർവസ്തുതിയും അഖില ലോക രക്ഷിതാവായ റബ്ബിനാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഉസ്താദിന്റെ അടുത്തെത്തി. ഈ കൂടപ്പറമ്പുകളെ പോകുമ്പോൾ ഒരുപാട് എന്താ പറയാ, വളരെയധികം സന്തോഷവും റാഹത്തോടു കൂടിയാണ് പോയത്. തീർച്ചയായും അള്ളാഹു താല ദുനിയാവിലും ആഹിറത്തിലും ഈ കൂടപ്പറമ്പുകൾക്ക് അള്ളാഹു സർവവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ഈമാൻ സലാമത്തായി ഈ ദുനിയാവിൽ നിന്ന് പോകാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഈ ചതിയുടെ ദുനിയാവിൽ അള്ളാഹു താല എന്റെ കൂടപ്പറമ്പുകൾ ആലോചിച്ച് മാത്രമാണ് എന്റെ ബേജാറ്. ഉസ്താദ് ഈ വീഡിയോ ഇടുന്നത് പോലും ഈ ദുനിയാവിൽ എനിക്കൊരു വലിയവനാവാനല്ല, പക്ഷെ മരിക്കുന്നതിന് മുമ്പ് എന്റെ കൂടപ്പറമ്പുകളോട് എന്റെ റബ്ബിനെ പറ്റിയും എന്റെ ഹബീബിനെ പറ്റിയും ലാനത്താക്കപ്പെട്ട ഇബ്ലീസിനെ പറ്റിയും പറഞ്ഞുകൊണ്ട് പോകൽ തന്നെയാണ് എന്റെ തിരിച്ചുള്ള യാത്രയിലും എന്റെ ഉദ്ദേശം. ഇൻഷാല്ലാ അള്ളാഹു താല നമ്മൾ കൂടപ്പറമ്പുകളാ ഇബ്ലീസ് ലാനത്തുള്ളാഹിയുടെ ചതി വലയത്തിൽ നിന്ന് രക്ഷ നൽകുമാറാക്കട്ടെ. എന്താണ് പറയാനുള്ളത് എന്റെ കൂടപ്പറമ്പുകൾ പറയാം. പിന്നെ തങ്ങള് ഇവിടെ നേരത്തെ പോകുന്ന അന്ന് ഒന്നും ജുമായിലൊക്കെ പങ്കെടുത്ത് അന്ന് ഞങ്ങളിവിടെ നിന്ന് നല്ല യാത്രയപ്പൊക്കെ നൽകി. അൽഹംദുലില്ലാഹ് വളരെയൊക്കെ സന്തോഷമുണ്ട്. ഇന്ന് ഇതുപോലെ ഒരു വ്യാഴാഴ്ച തന്നെ ഇവിടെ എത്തിച്ചേർന്നത് ഒരു അവിചാരിതമായി ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങൾ അറിയും കൂടി ഇല്ല എന്നാൽ എത്തുന്നുള്ളത്. അൽഹംദുലില്ലാഹ് മഅരിഫിൽ ഇവിടെ ബാങ്കൊക്കെ വിളിച്ചു, വളരെ നല്ല ഒരു ബാങ്കൊക്കെ ഇവിടെ ആസ്വദിക്കാനും പറ്റി. അൽഹംദുലില്ലാഹ് കബൂൽ ചെയ്യുമാറാവട്ടെ. പറയാനുള്ളത് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ ദ്വായാലെ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താം. കബൂൽ ചെയ്യട്ടെ. കൂടുതൽ സംസാരിക്കുന്നില്ല. അസ്സലാമു അലൈക്കും. അള്ളാഹു താല ഒരുപാട് കൂടപ്പുറപ്പുകൾ എന്റെ മുന്നിൽ എത്തിച്ചു. പല ഭാഷയിലുള്ള ആളുകൾ ഈ ദുനിയാവിൽ നമുക്ക് ആവശ്യമായ എല്ലാ വസ്തുവിനെയും സ്നേഹിക്കുന്ന നമ്മൾ തീർച്ചയായും അതൊക്കെ നൽകുന്ന റബ്ബിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം. നമ്മൾ ഈ ദുനിയാവ് ചതിവലയത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു താല ആ ചതിവലയത്തിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈമാൻ സലാമത്താക്കി ഈ ദുനിയാവിൽ നിന്ന് വിട പറയാനുള്ള ഭാഗ്യവും ജീവിക്കാനുള്ള ഭാഗ്യവും അള്ളാഹുവിന് തിരിച്ചെത്താനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാണ്. സന്തോഷമായിട്ട് തീർച്ചയായും എൻ്റെ കൂടപ്പുറത്തുകളായ നിങ്ങളൊക്കെ നമ്മൾ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നും സ്നേഹിച്ച് ഇബാദത്ത് ചെയ്യണമെന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട അദ്ദേഹം കൊടുക്കുന്നുണ്ട് ഇൻഷാല്ലാഹ്. ആരാളിച്ച് കൊടുത്തത്? കഴിഞ്ഞോ മതിയോ? ഇനി ആരെയുണ്ടോ നോക്കാം? കുട്ടികളെ, ആ കുട്ടിയൊക്കെ രണ്ടെണ്ണം കുട്ടികൾ. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിപ്പോൾ ഉള്ള പള്ളിയാണ് കാണിക്കുന്നത്. മാഷാല്ലാഹ് അൽഹംദുലില്ലാഹ്, പോകുമ്പോഴും വരുമ്പോഴും രണ്ട് ദിവസം നിന്ന പള്ളിയാണ്. മാഷാല്ലാഹ് അൽഹംദുലില്ലാഹ്, പള്ളി നിങ്ങൾക്ക് കാണിച്ചു തരാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട്. ഒന്ന് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആർക്കും കൊടുക്കും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, നമ്മളെ പള്ളിയുടെ പേരാണ് ഈ കാണിക്കുന്നത്. അൽഹംദുലില്ലാഹ് സെൻട്രൽ ജുമാ മസ്ജിദ്. അല്ലാഹ് ഖൈറാക്കി.
ഈ കടത്തിലേക്ക് ആയതുകൊണ്ടാണ് ഈ വില. അതായത് ഇവരെ കടം തീർന്നിട്ടാണെങ്കിൽ വില കുറയും. അല്ല ഒരു സദക്ക ഇങ്ങോട്ട് വാങ്ങാ, ഞാനൊരു മുതൽ അങ്ങോട്ടും കൊടുക്കാം ആ സദക്ക. നമ്മള് കുറച്ച് മുമ്പല്ലേ, ഒരു രണ്ടു വർഷം മുമ്പ് അച്ഛനെ പോകുന്നുണ്ട് പറഞ്ഞിട്ട് പോയിരുന്നു. ആ സമയത്താണ് നമ്മള് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് പള്ളിയിൽ വന്നു. പിന്നെ ഞങ്ങൾ സ്വീകരണമൊക്കെ നൽകി, നല്ല യാത്രയായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മാസങ്ങൾക്ക് ശേഷം ഒരു വേറൊരു എന്ത് വണ്ടിയായിട്ടാണ് വരുന്നത്. അച്ഛന് പോകാൻ അദ്ദേഹത്തിന് എത്തിയിട്ടില്ല. ഡൽഹിയിൽ നിന്നല്ല അദ്ദേഹം തിരിച്ചെന്നാണ് നമ്മൾ മനസ്സിലാക്കി. അല്ലല്ല, ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ റമദാൻ അല്ല, അതിന്റെ മുമ്പത്തെ റമദാൻ അവിടെയായിരുന്നു. ഒരു മാസം അവിടെയായിരുന്നു, 24 ദിവസം മക്കത്തുസലിനെ പറ്റി അദ്ദേഹം ഇന്നലെ നമ്മള് വിളിച്ചിരുന്നു. ഈ വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കിയത് പള്ളീന്റെ പുറത്തുനിന്ന് ഒരു കച്ചവടം എന്നുള്ള കച്ചവടമായിട്ട് യാതൊരു ബന്ധമില്ല. തീർച്ചയായിട്ടും പൈസ ഉള്ളവർക്ക് മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞാല് അവര് ആ അഡ്രസ്സിൽ അല്ല, ഇത് പോസ്റ്റ് വഴിയാണ്. ഓൾ ഇന്ത്യ നമുക്ക് എവിടെ വേണമെങ്കിലും പോസ്റ്റ്. ഒരാള് ഗൂഗിൾ പേ ചെയ്തിട്ട് പൈസ കൊടുത്താല് ആ പറയുന്ന അഡ്രസ്സിലേക്ക് ഓൾ ഇന്ത്യയില് അവര് എത്തിച്ചു. പിന്നെ വേറൊന്നും ഉണ്ട്, ഇപ്പൊ ഇദ്ദേഹം ഒരു 5 മുസല്ല എനിക്ക് സദക്ക തരികയാണ്. അത് ഞാൻ പബ്ലിക് ആക്കൂല, ഇദ്ദേഹത്തിന് അയച്ചു കൊടുക്കും. ആർക്കാണ് ഞാൻ കൊടുക്കുന്നത്, ഇദ്ദേഹത്തിന് ഞാൻ അയച്ചു കൊടുക്കും. പക്ഷെ ജനങ്ങളെ മുന്നിൽ ഇന്നയാളാണ് തന്നത്, ഇന്നയാക്കാണ് കൊടുത്തതെന്ന് ഞാൻ പറയില്ല. കൊടുക്കുന്ന സ്ഥലം പറയാന്നല്ലാതെ ആളെ പേരും വ്യക്തിയും ഒന്നും വെളിപ്പെടുത്തൂല. അതേ സ്ഥാനത്ത് ഇപ്പൊ സെക്രട്ടറി നമുക്ക് 5 മുസല്ല സദക്കായി തരികയാണെങ്കിൽ സെക്രട്ടറിക്ക് അറിയിക്കും ഞാൻ ഇന്നയാക്കാണ് കൊടുക്കുന്നത്, അങ്ങനെ ഉള്ളൂ. അല്ലാതെ പരസ്യമല്ല. പള്ളിയുമായിട്ട് സല്ലിന്റെ സെക്രട്ടറി അല്ല, സെക്രട്ടറി തങ്ങള് പറഞ്ഞാണ് സെക്രട്ടറി. പള്ളിയുടെ ചെറിയൊരു കാര്യങ്ങളൊക്കെ നോക്കി ഇൻഷാള്ളാങ്ങള് തങ്ങളോട് ഈ വിഷയത്തിൽ എല്ലാരും സഹകരിക്കാതെ കേൾക്കുന്നവരും കാണുന്നവരൊക്കെ തങ്ങളുടെ വീടിന്റെ കാര്യങ്ങൾക്കുമായി ബന്ധപ്പെട്ടല്ല, നല്ലൊരു കാര്യമാണല്ലോ കടം വീടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ അവനോട് സഹകരിക്കണം എന്നാണ് എനിക്ക് അറിയിക്കാനുള്ള ഇൻഷാള്ള കൂടുതലായിട്ടൊന്നും പറഞ്ഞത്. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട നമ്മളെ അബ്ദുസമദ് തങ്ങളാണ്, ഞങ്ങളെ നിരന്തരം ബന്ധപ്പെട്ടു, ഇന്നലെയും മിന്നാന്നൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മുസല്ല, അദ്ദേഹത്തിന്റെ കടത്തിലേക്കാണ് മുസല്ല സംഭാവന ആയിട്ടാണ് കൊടുക്കേണ്ടത്. 756 രൂപേന്റെ വില കണക്കാക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കുന്ന ആ സംഭാവന കൊണ്ട് അദ്ദേഹത്തിന്റെ കടം വീട്ടാനാണ്. മുസല്ല ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം, അല്ലാത്തവര് വാറ്റുള്ള ആളുകൾക്ക് സദക്കായി. അങ്ങനെ സദക്ക ചെയ്തിട്ട് ഒരു 10-15 മുസല്ല ഇപ്പൊ നമ്മളെ പള്ളിയിൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി. അത് ഞങ്ങൾ ഇൻഷാല്ലാ ഇവിടെ വിതരണം ചെയ്യും. 15 ആളുകൾ അങ്ങ് തിരഞ്ഞെടുത്തിട്ട് അവർക്ക് കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലാണുള്ളത്. ബാക്കി നിങ്ങൾ ആവശ്യമുള്ളവർ ഇപ്പൊ നമ്പറിൽ ബന്ധപ്പെട്ടിട്ട് തങ്ങൾക്ക് സഹായം ചെയ്തു കൊടുക്കണമെന്ന് അറിയിക്കാം. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പോകുമ്പോ, യാത്രയില് പോകുമ്പോഴും വരുമ്പോഴും 2 ദിവസം, വ്യാഴാഴ്ചയാണ് ഞാൻ ഇവിടെ എത്തിയത്. പോകുമ്പോഴും വ്യാഴാഴ്ചയാണ് എത്തിയത്, തിരിച്ചു വരുമ്പോഴും വ്യാഴാഴ്ചയാണ് എത്തിയത്. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഇവരൊക്കെ സ്നേഹം പങ്കിടാനുള്ള ഭാഗ്യം അള്ളാഹു താല തന്നു. അള്ളാഹു താല ഈ കൂട്ടായ്മ നാളെ ആഹ്റത്തിലും ഒരുമിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിൽ, ഹബീബ് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമുക്ക് അള്ളാഹു അനുഗ്രഹമായ ജീവിതം ദുനിയാവിലും ആഹ്റത്തിലും നൽകുമാറാകട്ടെ. ദുനിയാവ് പരീക്ഷണമാണ്, അങ്ങനെ ഒരു പരീക്ഷണത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അൽഹംദുലില്ലാ, ഈ പരീക്ഷണം അള്ളാഹു തന്നതിന് ഞാൻ സന്തോഷത്തോടെ ഇരുകൈയും നീട്ടി ഞാൻ സ്വീകരിക്കുകയാണ്. എന്റെ റബ്ബ് എന്ത് തന്നാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.